കോഴിക്കോട് ജില്ലയിലെ ഇങ്ങ് തെക്കേയറ്റത്തെ മണ്ഡലമാണ് ബേപ്പൂർ നിയോജക മണ്ഡലം. എന്നും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്ന മണ്ഡലം മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ ആരാകും ഇത്തവണ ബേപ്പൂരിന്റെ സുൽത്താൻ? ഇടതു തട്ടകമായ ബേപ്പൂരിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് പോരാട്ടം മുറുകുമ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി. പ്രചാരണത്തിൽ ബഹുദൂരം മുൻപിലാണ് മുഹമ്മദ് റിയാസ്. മാർച്ച് 10 സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം ഞങ്ങൾ കഠിനാധ്വാനത്തിലായിരുന്നു. മിനിഞ്ഞാന്ന് 2 റൗണ്ട് പര്യടനം പൂർത്തിയാക്കി. ഇന്നലെ മുതൽ പ്രചരണ വാഹന ജാഥയാണ്. 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത 33 കേന്ദ്രങ്ങൾ ഇന്നലെ പങ്കെടുത്തു. ഈ 3-ാം റൗണ്ടോടുകൂടി പരമാവധി വോട്ടർമാരെ നേരിൽ കാണുവാനുള്ള ഞങ്ങളുടെ പ്രയത്നം കുറേ കൂടി മുന്നോട്ട് പോകും. പൊതുവെ അനുകൂലമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഒന്ന്, LDF സർക്കാരിൻ്റെ തുടർ ഭരണം ജനങ്ങളാകെ ആഗ്രഹിക്കുന്നു. UDFൽ പ്രവർത്തിക്കുന്നവരുടെ ശരീരം മാത്രമേ UDFനോടൊപ്പമുള്ളൂ, മനസ്സ് LDFനോടൊപ്പമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. മണ്ഡലത്തിലെ MLA ആയിരുന്ന VKC മുഹമ്മദ് കോയ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഏറെയുണ്ട് മണ്ഡലത്തിൽ. അതിന്റെ തുടർച്ച കൂടി തേടിയാണ് മുഹമ്മദ് റിയാസ് ഇത്തവണ ഇറങ്ങുന്നത്. സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളും വികസന നേട്ടങ്ങളും LDO സ്ഥാനാർത്ഥിക്ക് ചൂണ്ടിക്കാണിക്കാൻ ഏറെയുണ്ട്. VKCയുടെ നേതൃത്വത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച LDFലൂടെ വേണമെന്ന് ജനം ആഗ്രഹിക്കുന്നു. ഇങ്ങനെ പൊതുവെ അനുകൂലമായ നല്ല മികവുറ്റ വിജയം പ്രതീക്ഷിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലവിലുള്ളത്. വോട്ടർമാർ ഈ കോവിഡ് കാലത്തെ സർക്കാരിൻ്റെ ഇടപെടൽ എടുത്തു പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ കോൺഗ്രസ് അനുഭാവ കുടുംബങ്ങളിൽ പോയപ്പോൾ അവിടെ നിന്ന് പോലും ഇങ്ങോട്ട് പറയുകയാണ്, ഞങ്ങൾ കോൺഗ്രസ് ആണ്, പക്ഷേ വോട്ട് ഇത്തവണ LDF സർക്കാർ തുടരാനാണ്. ഇത് മുസ്ലിം ലീഗ് കുടുംബങ്ങളിലും മറ്റെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുമുള്ള, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ഇല്ലാത്ത കുടുംബങ്ങളിലെ ഒരു ഒരു ഫീലിംഗ് ആണ്. LDF സർക്കാരിനോട് വല്ലാത്തൊരു സ്നേഹമാണ്. ഞാൻ മുമ്പ് പറഞ്ഞ കോഴിക്കോടൻ ഭാഷയിൽ പറഞ്ഞാൽ LDF സർക്കാരിനോട് വല്ലാത്ത മുഹബത്താണ് കോഴിക്കോട്ടെ ജനതക്കുള്ളത്, ബേപ്പൂരിലെ ജനതക്കുള്ളത്. മണ്ഡലത്തിലെ തന്നെ ഫറൂഖ് കോളേജിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്തെത്തിയ മുഹമ്മദ് റിയാസ് ബേപ്പൂരിന്റെ പരിചിത മുഖങ്ങളിൽ ഒന്നുകൂടിയാണ്. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസാണ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി. സ്ഥാനാർത്ഥി നിർണയം ഏറെ വൈകി വന്നതുകൊണ്ടുതന്നെ പ്രചാരണത്തിൽ പിന്നിലാണ് PM നിയാസ്. സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപേ തന്നെ നിയാസിനെതിരെ കോൺഗ്രസിൽ നിന്നു തന്നെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് വലിയ തരത്തിൽ ചർച്ചയായി. മണ്ഡലത്തിന് പുറത്തുള്ളവരെ അംഗീകരിക്കാനാവില്ല എന്ന അപശബ്ദവും നിയാസിനെതിരെ ഉയർന്നു വന്നതും തലവേദനയായി മാറി. നിയാസിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ലീഗിൽ നിന്നും പ്രതിഷേധം ഉയരുന്നുണ്ട്. മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് അഡ്വക്കേറ്റ് PM നിയാസ് പങ്കുവയ്ക്കുന്നത്. ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്ഥാനാർത്ഥി നിർണയം ഞങ്ങളുടെ താമസിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ വളരെ മുന്നിലായിരുന്നു. ഞങ്ങൾ തുടങ്ങി വന്നേ ഉള്ളൂ. ഇന്നലെ പ്രചരണത്തിൻ്റെ ആദ്യ ഘട്ടത്തിലാണ് ഉള്ളത്. സ്വാഭാവികമായും ഞങ്ങളുടെ പ്രചരണത്തിലെ പ്രവർത്തനം ഊർജ്ജസ്വലമായി കടന്നുവരുന്നു. വലിയ രീതിയിലുള്ള മാറ്റമാണ് എല്ലാ ഭാഗത്തുള്ളത്. 1991 കോലീബി സഖ്യം കൊണ്ട് ചർച്ചയായ മണ്ഡലത്തിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി KP പ്രകാശ് ബാബുവാണ് NDA സ്ഥാനാർത്ഥി. രാമനാട്ടുകര, ഫറൂഖ് മുനിസിപ്പാലിറ്റികളും കടലുണ്ടി പഞ്ചായത്തും കോർപ്പറേഷനിലെ 14 ഡിവിഷനുകളും ചേർന്നതാണ് ബേപ്പൂർ മണ്ഡലം. ഉറച്ച ചുവപ്പുകോട്ട, സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളും VKC മുഹമ്മദ് കോയ MLA നടപ്പിലാക്കിയ വികസനങ്ങളും ഉയർത്തിക്കാട്ടി ഇത്തവണയും നിലനിർത്താമെന്ന പ്രതീക്ഷയിലാണ് LDF. 1965 മണ്ഡലം രൂപീകരിച്ചതിനു ശേഷം
ഒരു തവണ ഒഴിച്ചാൽ ബാക്കി എല്ലാ തവണയും ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് നിന്ന മണ്ണാണ് ബേപ്പൂരിൻ്റേത്. മണ്ഡലത്തിലെ വികസനം മുൻനിർത്തിയാണ് ഇത്തവണ ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്.